കർത്താവിന്റെ സ്തോത്രം. പ്രിയപ്പെട്ട പിന്നെ പാസ്റ്റർ കുടുംബം, അപ്പച്ചൻ അമ്മച്ചി, എവിടെയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, കടന്നു വന്ന് ഇവിടെയായിരിക്കുന്ന എല്ലാ ദൈവജനം ദൈവദാസന്മാർ, ആമിനിവിടെയായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അപ്പച്ചന്മാർ അമ്മച്ചിമാർ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ആമേ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ആമേ, ഈ പകൽക്കാലം നാം ഇവിടെയായിരിക്കുന്നത് ഈ സ്നേഹതണലിൻ്റെ രണ്ടാം വാർഷികമാണ്. രണ്ട് വർഷമായി ആമീൻ ഈ സ്ഥാപനം ഇപ്രകാരം ആമീൻ ഇവിടെ സ്ഥാപിക്കപ്പെടുവാൻ തുടങ്ങുവാൻ കർത്താവ് ഇടയാക്കി. ഈ രണ്ട് വർഷക്കാലം കർത്താവ് ഈ സ്ഥാപനത്തെ ദൈവം നിലനിർത്തി. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേ സ്തോത്രം. ജീവിതത്തിൽ ആമേ ഞാൻ ഒരിക്കലും ആമേ പ്രതീക്ഷിക്കാത്തൊരു ആമേ മേഖലയിലാണ് ആമേ ഞാനായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പിന്നെ പാസ്റ്റർ ഇപ്രകാരം പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഓൾഡേജ് ഹോം തുടങ്ങുകയാണ്. ആമേ സ്തോത്രം. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദൈവമായി കർത്താവ് പ്രിയ കർത്താവിൻ്റെ ദാസൻ കൂടി ഇപ്രകാരം ആമേ ഇവിടെ ആക്കുവാൻ്റെ കണ്ണമിടയായി തീർന്നു. അതിനെ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട പിന്നെ പാസ്റ്റർ ചെയ്യുന്നതായ ആമേ ഈ ഒരു വലിയ പ്രവൃത്തി, മക്കളുണ്ടായിട്ടും അവരുടെ കൂടെ നിൽക്കുവാൻ കഴിയാതെ, അവരെ വീട്ടിൽ നിർത്താതെ അവർ കഴിക്കുന്ന ആഹാരം എന്തു ചെയ്യാണ്, വലിച്ചെറിയുന്ന ആമേ അവസ്ഥ. അവരുടെ മുമ്പിൽ അവർ കഴിക്കാൻ വെച്ചിരിക്കുന്ന ആഹാരം ആമേ അവരെ കഴിപ്പിക്കാതെ അത് വലിച്ചെറിഞ്ഞ് ജീവിതത്തിൽ സമാധാനം കൊടുക്കാതിരിക്കുന്ന ആമേ മക്കൾ, ആമേ മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത ആമേ പ്രിയപ്പെട്ടവർ, ആമേ മക്കളില്ലാത്തവർ, ആമേ സ്തോത്രം ചെയ്യുന്നു, ഉണ്ടായിട്ടും ഇല്ലാത്തവരെ പോലെ ജീവിക്കുന്ന അവസ്ഥകൾ, ആമേ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെയൊക്കെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി പ്രിയപ്പെട്ട ബിനു പാസ്റ്റർ ഇപ്രകാരം ആമേ ഒരു സ്ഥാപനം തുടങ്ങുവാൻ തക്കവണ് കർത്താവ് ഇടയാക്കി. ഇതിൻ്റെ പിന്നിലൊക്കെയും പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ കരമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേ ഹല്ലേലൂയ. ആമേ സ്തോത്രം. ആമേ അപ്പോൾ തന്നെ ആമേ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട യൗവനക്കാരുടെ സാക്ഷ്യങ്ങൾക്ക് നിങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം അവനിടയായി തീർന്നല്ലോ. ആമേ സ്തോത്രം. അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുത്തതായ ആമേൻ ആമേ അനുഭവങ്ങൾ, ദൈവ യേശുവിനെ അറിയുവാൻ ജീവിതത്തിൽ ഒരു മറ്റൊരു വ്യക്തിയായി തീരുവാൻ തക്കവണ്ണം ആമേ മുമ്പേ നടന്നതുപോലെയല്ല, ആമേ പുതിയൊരു ആമേ അവസ്ഥയിൽ ആയിത്തീരുവാനും ആമേ സ്തോത്രം ചെയ്യുന്നു. ആമേൻ ഇവിടെ കടന്നു വന്ന് ആ പ്രിയപ്പെട്ടവരൊക്കെ ഇവിടുത്തെ സേവനങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം സന്നദ്ധരായി നിൽക്കുന്നതൊക്കെ ആമേൻ ദൈവത്തിന് സ്തോത്രം. അത് വലിയ ആമേ ഒരു കാര്യം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ആമേ ഒരു ആമേ കാര്യമാണ്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ആമേൻ അടിയനും പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് ആമേ സ്തോത്രം. രണ്ട് രണ്ടര വർഷക്കാലമായി ആമേ സ്തോത്രം ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനോട് ചേർന്നായിരിക്കുന്നു ഈ സ്ഥാപനം തുടങ്ങി. ആമേ അന്ന് മുതൽ ആമേൻ ഞങ്ങൾക്ക് കൂടുമായി ഇവിടെ ആയിരിക്കാനും ഒക്കെ കർത്താവ് ഞങ്ങളെ ആമേ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഞങ്ങൾ അലാവോളം ആമേൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ആമേ ചെയ്യുന്ന എല്ലാ കൃപകൾക്കും ആ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ ഞാനെപ്പോഴും ആമേ പ്രേരണയ്ക്ക് ഇരിക്കുമ്പോൾ ഇവിടെ മീറ്റിംഗ് കൂടുന്ന സമയത്ത് ഞാൻ ഇവരോടൊക്കെ പറയാറുണ്ട് ആമേ സ്തോത്രം. ചില ദിവസം ആമേ ചിലപ്പോൾ നമുക്കൊരു ദിവസം ചിലപ്പം ചമ്മന്തി ഇറച്ചി ചിലപ്പോൾ കൂട്ടുവാൻ ചിലപ്പോൾ കാണത്തുള്ളൂ ആമേൻ. പിറ്റേ ദിവസം ചിലപ്പോൾ നമുക്ക് ഇറച്ചി മീനും ചിക്കനും എല്ലാം കൂട്ടി ചിലപ്പം കഴിക്കുവാൻ ആമേ സാധിക്കും. ആമേ എല്ലാ സാഹചര്യത്തിലും നാം എന്തു ചെയ്യണം ആമേ അതൊക്കെ സഹിപ്പാൻ തക്കവണ്ണം ഇടയായി തീരണം. അവർക്ക് അങ്ങനെ യാതൊരു പരാതിയോ ആമേ കാര്യങ്ങളൊന്നുമില്ല. ആമേ കഴിഞ്ഞ രണ്ട് വർഷക്കാലം ആമേ ഞങ്ങളെ സഹായിച്ച ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ നന്ദിയോടെ ഓർക്കുകയാണ്. പല സമയങ്ങളിലും ആമേ സ്തോത്രം ചെയ്യുന്നു. ആമേ വളരെ ആമേ ഭാരപ്പെട്ട സമയങ്ങളുണ്ട്. സാധനങ്ങളൊക്കെ ഇല്ലാതെ വന്ന സമയങ്ങളുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം അതിനുവേണ്ടി വ്യക്തികളെയൊക്കെ ഒരുക്കി സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ആഹാരങ്ങൾ ആ വേണ്ട സാധനങ്ങളൊക്കെ നൽകി തന്നിട്ടുണ്ട്. ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും ദൈവമായ കർത്താവ് ആ തക്ക സമയത്ത് വേണ്ടതായ കാര്യങ്ങളൊക്കെ ആമേ ചെയ്തു തന്നിട്ടുണ്ട്. നന്ദിയോടെ ആമേ ആമേ സ്തോത്രം സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ആമേ നന്ദി കരേറ്റുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രത്യേകാൽ പ്രിയപ്പെട്ട ബിനു പാസ്റ്ററിൻ്റെ ആമേ ഗൈഡൻസും പ്രാർത്ഥനയും എല്ലാം ഈ സ്ഥാപനത്തിന് ഏറ്റവും അനുഗ്രഹമാണ്. ആമേ നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസന് കൊടുത്തിരിക്കുന്നതായ നല്ല ദർശനത്തിനായി, കാഴ്ചപ്പാടുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പുറത്തുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ കൃത്യതയോടെ ആമേൻ വിശ്വസ്തയോടെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണിത്. ആമേൻ ദൈവത്തിന് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ഈ ദേശത്തിന് തന്നെ ഈ സ്ഥാപനം ഇവിടെ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ ദൈവസഭയ്ക്ക് അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് ആമേ ഈ ആമേ സ്ഥാപനത്തെ കഴിഞ്ഞ നാളുകളിലൊക്കെ സഹായിച്ച് ഒത്തിരി പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ആമേൻ പറയുകയാണ്. അപ്പോൾ തന്നെ തുടർന്നും നിങ്ങളുടേതായ ആമേ പ്രാർത്ഥനയും ആമേ സഹായങ്ങളും ഒക്കെ ഞങ്ങൾ ആമേ പ്രതീക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതിനൊക്കെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ആമേ അനവധി മടങ്ങ് പ്രതിഫലങ്ങളെ നൽകി. ദൈവം മാനിക്കും. നിശ്ചയമായും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ തലമുറകളെയും ദൈവം ആമേ അനുഗ്രഹിക്കും. അനാഥരെയും വിധവമാരെയും അവിടുന്ന് സംരക്ഷിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ ആക്കി വെച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വലുതാണ്. ആമേൻ ദൈവത്തിന് സ്തോത്രം. തുടർന്ന് നിങ്ങളലാവോളം സഹായങ്ങളൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കട്ടെ. കഴിഞ്ഞ രണ്ട് വർഷക്കാലം വഴി നടത്തിയല്ലോ. തുടർന്നുള്ളതായ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് കൃപയും സാന്നിധ്യം കൂടിയിരിക്കട്ടെ.
ദൈവത്തിനെല്ലാം മാനമഹത്വം അർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് പിന്നെയും ധാരാളമായി ബിനുപാസ്റ്ററും കുടുംബത്തെയും ആമയെയും ഇവിടെയുള്ള ദൈവസഭയും ദൈവദാസന്മാരും ദൈവമക്കളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഞങ്ങൾ ഇവിടെ വരാൻ കാരണം എൻ്റെ മോൻ്റെ ഇതുകൊണ്ടാണ്. എനിക്ക് ബിനുപാസ്റ്ററും മോസസ് വാർഡും തന്ന ഇവിടെ കിടക്കാൻ സ്ഥലം തന്നില്ലെങ്കിൽ എൻ്റെ ഭർത്താവ് മരിച്ചു പോയിനി. എൻ്റെ മോൻ തള്ളിക്കൊള്ളു, അവൻ ജയിലും കിടന്നു. ഇനി ആ രണ്ട് കാര്യത്തിൽ തന്നെ ദൈവം ഒരുപാട് പിടിവിച്ചു. അത് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മോസ് ഭാഷയും മറക്കത്തില്ല, ഒരിക്കലും ഞാൻ മറക്കത്തില്ല. പ്രീതിയെ ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ട്. ഇന്ന് വരെ നല്ല സ്നേഹം, ഒരു സ്വന്തം മോള് ചെയ്യുന്ന പോലെ സ്നേഹമുള്ള നിന്നിട്ടുണ്ട്. പിന്നെ ലേഖ വന്നു കഴിഞ്ഞ് ലേഖ ഏത് കാര്യത്തിൽ ഞാൻ അവരാ പിന്നെ കനിവായാലും എല്ലാവരും എന്തോ ആവശ്യം വന്നാലും പിന്നെ അകിലായാലും എല്ലാം ഞാൻ ആശുപത്രി കൊണ്ടുപോയി ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാരണത്താൽ ഇവിടെ എനിക്കൊരു കുഴപ്പമില്ല, ഇവിടെ സ്വന്തം എനിക്കൊരു കുഴപ്പമില്ല. ഞാനിവിടെ വന്നത് പന്തളത്ത് നിന്നാണ്. എൻ്റെ വീട് പന്തളം പുഴിക്കാൽ സ്ഥലത്താണ്. ഞാനും എൻ്റെ മൂത്ത മകനും കൂടി താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മകന് മരിച്ചുപോയി. ഭർത്താവ് നേരത്തെ പട്ടാളക്കാരനായിരുന്നു, നേരത്തെ മരിച്ചുപോയി. ഇനി ഞാൻ തനിയായി. തനിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് രാത്രി കാലങ്ങളിൽ വലിയ പ്രയാസത്തിൽ കഴിഞ്ഞു. അപ്പോഴാണ് ഈ ജനമൈത്രി പോലീസുകാർ എപ്പോഴും എൻ്റെ അടുക്ക കൂടെ പോകുന്നത്. അപ്പോൾ അവരെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ അവിടെ നിന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് എന്നതുപോലൊക്കെ രാത്രിയാകുമ്പോൾ ഭയങ്കര ഭയം തോന്നുന്നു. അതുകൊണ്ട് എന്നെ എവിടെയെങ്കിലും, അയ്യോ അമ്മ ഞാനിപ്പോഴും തിരക്കെട്ടിയാൻ അമ്മ അങ്ങനെ ഇങ്ങനെ കൊണ്ടുവിടാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നല്ല സ്ഥലം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എന്നെ വിളിച്ചേച്ചു പറഞ്ഞു, അമ്മ നാളെ ഒരുങ്ങിക്കോണം. അപ്പോൾ ജൂലൈ 1 ജൂലൈ 1 പാസ്റ്ററും വന്നു, പോലീസുകാരും മക്കളും എല്ലാവരും വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോന്നു. ഞാനിവിടെ ജൂലൈ 21 ഇവിടെ വന്ന് ദൈവത്തെ അറിയാൻ ഭാഗ്യം കിട്ടി. എൻ്റെ സന്തോഷമുണ്ട്. ഇവിടെ എല്ലാവരും നിന്നും വലിയ സ്നേഹം കിട്ടുന്നുണ്ടോ? എല്ലാവർക്കും ആയിട്ടും വലിയ സന്തോഷത്തിലാണ് കഴിഞ്ഞു കൂടുന്നത്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് ആണേലും ഇവിടുത്തെ പാസ് വഴിയും എൻ്റെ മോസസ് പാസ്റ്ററാണ്, അതിനേക്കായി സ്നേഹത്തിലാണ്. സ്വന്തം മോനെ പോലെയാണ് ഞങ്ങളൊക്കെ കരുതുന്നത്. അതുപോലെ എല്ലാ സ്നേഹം എല്ലാവരും നിന്നും സ്നേഹം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സന്തോഷമായിട്ട് കഴിയുന്നു. ദൈവത്തെ അറിയാനായി അനുഗ്രഹം കിട്ടിയത് കൊണ്ടും എല്ലാവരും നാമത്തിന് മഹത്വം ഉണ്ടായിട്ട്. ഞാൻ ഇവിടെ വരാനുള്ള കാരണം എൻ്റെ ലഹരി കാരണമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയ്ക്കൊക്കെ എന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഈ ലഹരി ഉപയോഗിക്കുന്നത് വീട്ടിലാണ് എനിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും അങ്ങനെയൊക്കെ ഞാനായിരുന്നു. അങ്ങനെ വീട്ടുകാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഒരു അംഗനവാടി ടീച്ചർ മുഖേനയാണ് ഞാനിവിടെ വന്നു വരുന്നത്. ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസമായി. കാരണം അന്ന് രാത്രി എനിക്ക് സുഖമായിട്ട് ഉറങ്ങാനൊക്കെ പറ്റി. അതുവരെ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഞാൻ മെഡിസിനൊക്കെ കഴിക്കുമായിരുന്നു. എനിക്ക് ഹാർട്ടിന് പ്രശ്നം വന്നായിരുന്നു ഈ ലഹരി കാരണം. അങ്ങനെ അത് കണ്ടിന്യൂ ആയിട്ട് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം എനിക്ക് ഓർമ്മ കുറയാൻ തുടങ്ങി, ഓർമ്മശക്തി കുറയാൻ തുടങ്ങി, കൈകളുടെ വിറയിലൊക്കെ കൂടാൻ തുടങ്ങി. അങ്ങനെ കുറേ പ്രശ്നങ്ങളായി ജീവിതത്തിൽ. അങ്ങനെ മൊത്തം ഒരു ഇതായിപ്പോയി. അപ്പോൾ വീട്ടുകാർക്ക് ഒരു ഇത് കൂടിയത് കഞ്ചാവാണ്, പിന്നെ മദ്യപാനം ഉണ്ടായിരുന്നു, ഹാൻസ് പാൻപരാഗുകളെല്ലാം ഉണ്ടായിരുന്നു. എന്തോ വീട്ടിൽ നിന്ന് സമയത്ത് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. കംപ്ലീറ്റായിട്ട് മാറി. ഞാനപ്പോൾ എന്തോ അമ്പലത്തിലൊക്കെ പോകുമായിരുന്നു, ഇങ്ങനെ പൂജയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനകത്ത് അപ്പോൾ വലിയ വിശ്വാസം ഒന്നുമില്ലായിരുന്നു. ഇങ്ങനെ 48 ഇങ്ങനെ പൂജയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്പലത്തിൽ രാവിലെ പോകുമായിരുന്നു. പോയിട്ട് അതിനകത്തുനിന്നൊന്നും ഒരു ഫലവും കിട്ടിയില്ല. അങ്ങനെ ഇവിടെ വന്നു, ദൈവദാസം പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് രാത്രിയൊക്കെ ഉറങ്ങാനുള്ള ഇത് കിട്ടി. പിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമായി. അന്നോട്ട് ഇന്ന് വരെ എനിക്ക് എല്ലാവരും ഫ്രണ്ട്സും, ഞാനങ്ങനെ ഇവിടെ വരുമ്പോൾ ആരുമായിട്ട് അങ്ങനെ വലിയ മിണ്ടലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പാസ്റ്റർ ഇവിടെ എല്ലാവരും പറയായിരുന്നു ഇവരോട് എല്ലാവരും പോയി മിണ്ടാനൊക്കെ. പിന്നെ എല്ലാവരുമായിട്ട് ഞാനങ്ങ് മിണ്ടാനൊക്കെ തുടങ്ങി. ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ, സന്തോഷമുണ്ട് എനിക്ക്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ ഒരു ബൈബിളും പിടിച്ച് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിന്നിട്ട് 7 ഞാൻ ബൈബിൾ വായിച്ചിട്ട് 7 ശേഷം ജനുവരി മാസം ഇവിടെ വന്നിട്ട് ബൈബിൾ വായിക്കുന്നത്. ഇത് മാത്രം ഞാൻ ആദ്യം പറയും. ഞാൻ ജനിച്ചു വളർന്നത് ഒരു മർത്തോമ സഹവിശ്വാസത്തിലായിരുന്നു. ഞാൻ അച്ചമ്പട്ടം പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സുവിശേഷ വിലയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച ഒരു വ്യക്തിയാണ്. കൊട്ടരക്ക കൺവെൻഷനിൽ യൂനിയൻ സഖ്യത്തിൻ്റെ സെൻട്രൽ ഭദ്രാസന ഭാരവാഹിക്കായിരുന്നു. ഞാൻ 8 പഠിക്കുമ്പോൾ SFA എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ യുവജന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു. പിന്നെ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയിലൂടെ നടന്നു വന്നു. +2 ആവുന്നതിന് മുമ്പ് ഞാൻ ചിന്തിക്കാതെ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ആവാത്ത ഒരുപാട് പദവികളെത്തി.
പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പൂർണ്ണ 100% രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. വീടുമായിട്ട് യാതൊരു ടച്ച് ഇല്ലാതായി. വീട്ടിൽ പോകാറായി. പപ്പ വന്നാൽ പോലും, ലീവിന് പപ്പ 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോൾ വന്നാൽ പോലും പപ്പയെ കാണാൻ പോകാതായി. അങ്ങനെ ഒരു പോക്കായി പോയി. അങ്ങനെ പോയി 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 അതിന് പോകുന്നതിനനുസരിച്ച് ഒരുപാട് പുതിയ ബന്ധങ്ങൾ. 2009, 2011, 2012 കാലഘട്ടമായപ്പോഴത്തേക്ക് ഒരുപാട് ബന്ധങ്ങളായി. ചുറ്റും ആൾക്കാരായി. ഗവൺമെൻറ് റെസ്റ്റ് ഹൗസ്, ഗസ്റ്റ് ഹൗസിലൊക്കെ റൂം കിട്ടാറായി. അത്രയൊരു ലെവൽ വളർന്നപ്പോഴത്തേക്ക് ഈ പൈസ ഇല്ലാതായി. ഏകദേശം ഞാനൊരു 2011 മദ്യം വയ്ക്കാൻ തുടങ്ങി. 8ാം ക്ലാസ് ഉടനെ ഉണ്ട്, എന്നാലും 11 മുതൽ സ്ഥിരമായി മദ്യം വയ്ക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ വെളുപ്പം കഴുത്ത് 2 മണിക്ക് ഞാൻ മദ്യം വയ്ക്കാൻ തുടങ്ങും. ഒരു 3-4 വർഷത്തെ കാര്യം പറയുന്നത്, ഈ 2023 ജനുവരി 1 മുമ്പുള്ള കാര്യം പറയുന്നത്. 2 മണിക്ക് ഞാൻ ഒരു 1/2 ബോട്ടിൽ പൊട്ടിച്ച് ഒരു 3 പേക്ക് അടിച്ചിട്ട് ഞാൻ ഒരു പാക്കറ്റ് സിഗരറ്റ് പിടിക്കും. അത് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തുള്ളൂ. അങ്ങനെ വന്നു. അന്നേരം ഞാൻ 3ാം തീയതി ഭാഷ പറഞ്ഞ കാര്യം തന്നെ, 3ാം തീയതി 6 മണിയായി, 6:30 ഇവിടെ വന്നു. അന്നേരം മോശം ഭാഷ ചോദിക്കുന്നു, കുഴപ്പം വല്ലതുകൊണ്ട് ഉറങ്ങുമോ? പക്ഷേ എനിക്ക് ഉറക്കവും ഇല്ല ജീവിതത്തിൽ, ഒരു 2 വർഷമായിട്ട് അത് എനിക്ക് അറിയത്തുള്ളൂ. ഞാൻ ആരും കാണാതെ ഉറങ്ങാനുള്ള ഗുളികയൊക്കെ വല്ലപ്പോഴും കഴിക്കുമായിരുന്നു. ഡോക്ടർ പറഞ്ഞിട്ടൊന്നുമല്ല, ഷുഗറുണ്ട്, ഡയബറ്റിക് ഉണ്ട്. അങ്ങനെ ഈ ന്യൂ ഇയർ എനിക്കൊരു അനുഭവം ഞാൻ പറയുമോ? പാസ്റ്റർ, ഞാൻ മറന്നു പോയതാ. അങ്ങനെ ഞാൻ ന്യൂ ഇയറിന് ഒരു ചർച്ചിൽ ആരാധനയ്ക്ക് പോകാൻ വേണ്ടി മമ്മി ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ മദ്യം വെച്ചിട്ടിരിക്കുക. അന്നേരം ഞാൻ പറഞ്ഞു, അവിടെ ചെല്ലുമ്പോൾ ഇനി പാസ്റ്റർ എന്തെങ്കിലും പറഞ്ഞാലോ? ഇല്ല. എന്നാൽ മമ്മി പാസ്റ്റർ വിളിച്ചപ്പോൾ പറഞ്ഞു, അവൻ വയലൻ്റ് ആകുമോ, അവൻ പ്രശ്നമാകുമോ, കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഏത് സഭയാണോ ഏത് പാസ്റ്ററാണോ പറയുന്നില്ല. അത് കഴിഞ്ഞ് അതിന് മുമ്പ് ഒരു സ്ഥലത്ത് ഞാൻ ഒരു മമ്മി പോകുന്ന ഒരു സഭയിൽ ഒരു 2-3 വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ പോയപ്പോൾ എൻ്റെ അടുത്ത് മദ്യം വെച്ചു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, ഞാൻ തലേന്ന് മദ്യം വെച്ചു, ഇപ്പം മദ്യം വെച്ചില്ല, അങ്ങനെ എനിക്ക് ഇവിടെ വരണ്ടെന്ന് പറഞ്ഞു. കാരണം അങ്ങനെ പറഞ്ഞ 2 സാക്ഷി എൻ്റെ മുന്നിലുണ്ട്. 3ാം തീയതി ഇവിടെ വന്നപ്പോൾ ഞാൻ ആരാണോ ഏതാണോ ചോദിക്കാതെ, അല്ലെങ്കിൽ എൻ്റെ ഹിസ്റ്ററി എന്തുവെന്നറിയാതെ എന്നെ കൂടെ നിർത്തിയത് ഒരു ഭാഷയാണ്. കാരണം ഞാൻ 3ാം തീയതി തീരുമാനിച്ചാൽ വന്നത് ഒന്നുകിൽ ആലുമുഖത്ത്, അല്ലെങ്കിൽ എങ്ങോട്ടും പോവുക, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുക. ഞാൻ 3ാം തീയതി വൈകിട്ട് ഇവിടെ വന്നപ്പം ഇവിടെ ചോറ് കഴിച്ചപ്പോൾ രസവും കാത്തു പറഞ്ഞു. ഞാൻ വിചാരിച്ച് പെട്ട് ഇതേ ഉള്ളു. അപ്പം നോക്കിയപ്പം എനിക്കറിയത്തില്ല സ്നേഹത്തിലെ എന്തുവാന്ന് അറിയത്തില്ല, ഇവിടെ ഉള്ളവരെ അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് വരിക. നോക്കിയപ്പോഴത്തേക്ക് അപ്പുറം അപ്പുറമൊക്കെ പലയിടത്തും പല രീതിയിൽ ഇങ്ങനെ ഓരോരുത്തർ ഇരിക്കുന്നു നിൽക്കുന്നു. ഞാൻ വിചാരിച്ച് ഇത് മിക്കവാറുമില്ല ഡി എസ് സെൻറ്റർ കണ്ട ആദ്യ സ്നേഹത്തോടെ വിളിച്ച് ചെല്ലി കേട്ടാനുള്ള പരിപാടിയാണ്. അന്നേരം എൻ്റെ ഫോണിലാണെങ്കിൽ ഞാൻ ഫോൺ ഓണായിട്ട് ഓണാകും. ഞാൻ വെച്ചാൽ എങ്ങനെ ഇവിടെ ഇത് പോവും? കാരണം രാത്രിയിലാണ് വന്ന, വഴി അറിയത്തില്ല. എങ്ങോട്ട് നോക്കിയാലും കാട്, വെളി ഇറങ്ങിയ പാസ് പുറകെ വരും. കാട് എങ്ങോട്ട് പോകും? ബാത്റൂമിൽ നിന്നാലും ഇങ്ങനെ ബാത്റൂം സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന സൗണ്ട്. കാരണം ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയാം. അന്നേരം ഇങ്ങനെ ഞാൻ ഇവിടെ കിടക്കും, ഈ ബെഡിലാണ് കിടക്കുന്നത്. ഇങ്ങനെ കിടന്നപ്പോൾ രാത്രി 10 മണിയായപ്പോഴത്തേക്ക് ഒരു കശി വരുന്നു, ഇങ്ങനെ ഒരു തടിമാറൻ പുറകെ സൺലേട്ടൻ വരുന്നത്. എനിക്കറിയത്തില്ല സൺലേട്ടൻ ആരാണ്. 3ാം തീയതി ഞാൻ വിചാരിച്ചു, ഓ കൈയും കാലും കെട്ടുക, കൊണ്ടുപോവാം. ഞാൻ തീരുമാനിച്ചതാണ്. ഞാൻ അനുഭവിച്ച കാര്യം പറയുന്നത്, അവരങ്ങോട്ട് കയറി പോകുന്നത് ഞാൻ വിചാരിച്ചു ഇനി പ്ലാൻ ചെയ്യാനുള്ള പരിപാടിയാണ്. എന്നാലും ഞാൻ എന്തുപോലെ ഫോൺ എടുത്ത് മടി ഇങ്ങനെ ഞാൻ ഇങ്ങനെ കണ്ണിങ്ങനെ തുറന്ന് കിടക്കും. ഇവരെന്ത് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? ഇറങ്ങി ഓടാൻ ഒരു വഴിയേ ഉള്ളൂ, വേറെ വഴിയൊന്നും ഞാൻ അടുക്കളയോട്ടൊന്നും ഒന്നും പോയിട്ടില്ല. ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിരുന്ന് എല്ലാവരും കിടന്നുറങ്ങുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഉറങ്ങാം, ഈ ഉറക്കം വരുന്നത്. എന്നിട്ട് ഞാൻ പെയ്യ ബാഗ് തുറന്ന് 2 ഗുളിക എടുത്ത് കഴിച്ചു, ഉറങ്ങി. 4ാം തീയതി ആയി. എന്നിട്ട് എനിക്കില്ല വിറയില്ല, ഒരു രക്ഷയില്ല. അതായത് 2 ദിവസം ആവുന്നേ ഉള്ളൂ, എന്തോ ചെയ്യണം. അങ്ങനെ 4, 5, 6 ഇന്നേ നിമിഷം വരെ ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം ബിരുപാസ ഒരു പ്രാർത്ഥനയും ആ കുടുംബത്തിൻ്റെ ഒരു ഇതും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ, കാരണം ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. സന്തോഷത്തോടെ വെച്ചാൽ ഞാൻ സന്തോഷത്തോടെ ഒന്ന് ഉറങ്ങിയിട്ട് വർഷങ്ങളായി. ഇവിടെ വന്നിട്ടാണ് ഞാൻ സന്തോഷത്തോടെ ഉറങ്ങുന്നത്. അല്ല, എൻ്റെ അമ്മയുടെ ആ കരച്ചിലും എന്നെ നിർത്തിയ എലോഹിം ബിനുപാസ്, അതുപോലെ വന്നപ്പോൾ മോസ്വാസ് വന്ന ഇപ്പോഴും തരുന്ന ഒരു കഴുതലും, അന്നും ഒന്ന് കൂടെ വയ്ക്കുന്ന ആ സർലേട്ടൻ്റെ അവരൊട്ടെ ഇതുകൊണ്ട് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. എൻ്റെ നിലനിൽപ്പിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അതിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ. ഞങ്ങൾ ദൈവവേലയോട് അനുബന്ധിച്ച് നിൽക്കുവാൻ വലിയ ആഗ്രഹത്തോടെ ഞങ്ങൾ നിന്ന്, അങ്ങനെയാണ് കൽപ്പറ്റയിൽ നിന്ന്, കൽപ്പറ്റയിലായിരുന്നു, കൽപ്പറ്റയിൽ അവിടെ ഓരോ ഓൾഡേജ് ഹോം ഉണ്ട് കുട്ടികളുടെ, അവിടെ നിന്ന്. അങ്ങനെ അവിടെ നിന്ന സമയത്താണ് ഞങ്ങൾക്ക് ദൈവം അതിന് മുന്നേ തന്നെ ഒരു ദർശനം തന്നായിരുന്നു, ഇന്നുപോലെ നിങ്ങളെ ഓമല്ലൂരേക്ക് അയക്കുന്നെന്ന് പറഞ്ഞു. പക്ഷേ ഓമല്ലൂർ എന്തിനാ? ഞാൻ പറഞ്ഞ് എനിക്ക് എൻ്റെ നാട്ടിലോട്ട് പോവേ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ദൈവം എന്നെ അയക്കുവാണെങ്കിൽ വല്ല തമിഴ്നാടോ കർണാടക എവിടോട്ടെങ്കിലും കിട്ടും, എന്നാലും എനിക്ക് എൻ്റെ നാട് വേണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. അപ്പോഴും പറഞ്ഞു, നിന്നെ ഞാൻ അയക്കുന്നത് ഓമല്ലൂരേക്ക്, നീ അങ്ങോട്ട് തന്നെ പോയാൽ മതി, ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ബിനുപാസ്റ്റേ അറിയത്തില്ല, ആരെ അറിയത്തൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഉപവാസം ഇരിക്കുന്ന അങ്ങനെ ലേഖ ഉപവാസം ഇരുന്ന സമയത്ത് ഇങ്ങനെ പവർ വിഷൻ്റെ പ്രോഗ്രാമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂട്യൂബിൽ ബിനുപാസ്റ്റിൻ്റെ
ഒരു പ്രോഗ്രാം അവൾ കാണാനിടയായി. അന്ന് ഞാൻ വൈകിട്ട് വണ്ടി അവിടുത്തെ പാസ്റ്ററെയും കൊണ്ട് പോയിട്ട് വൈകിട്ട് വരുന്ന സമയത്താണ് എന്നോട് പറയുന്നത്, ഇന്ന പോലാണ് പത്തനംതിട്ട ബിനിപ്പാസ്റ്ററിൻ്റെ ഒരു ആരാധനാലയമുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലും പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോകാൻ നമ്മുടെ കയ്യിൽ 5 പൈസ ഇല്ല, ദൈവം തരുവാണെങ്കിൽ, ദൈവഹിതമാണെങ്കിൽ നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അതിനുവേണ്ടി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉപവാസത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെ ഉപവാസത്തോടെ ഇരുന്നപ്പം തന്നെ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ അന്ന് രാത്രിയിൽ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ ഒന്ന് അയച്ചിടണം. ഞാൻ ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചു. അത് പറയാ ഇട്ട് തരാൻ പറഞ്ഞു. അവർ 5000 രൂപ ഞങ്ങൾക്ക് അക്കൗണ്ടിൽ ഇട്ട് തന്നു. പിന്നെ 2 ആൻറ്റിമാരുണ്ടായിരുന്നു, അവർ വിളിച്ച് ലേഖ വിളിച്ചിട്ട് പറഞ്ഞ് അക്കൗണ്ട് നമ്പർ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 1000 അവരിട്ട് തന്നു. അങ്ങനെ 7000 രൂപ. അങ്ങനെ ആ ആഴ്ച തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഞായറാഴ്ച തന്നെ ആ പൈസ കിട്ടി. ആ ഞായറാഴ്ച തന്നെ ഞങ്ങളിവിടെ വരാനിടയായി. അവിടുന്ന് ഞങ്ങൾ ബൈക്കിലാണ് വരുന്നത്, ഞങ്ങൾ 4 പേരും കൂടെ. എന്ന് വെച്ചാൽ ബസ്സിന് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞങ്ങൾ സ്കൂട്ടറുണ്ട്, സ്കൂട്ടറിലാണ് ഞങ്ങളെല്ലാവരും കൂടെ വന്നത്. ഇവിടെ വരുവാനും പാസ്റ്ററെ കാണുവാനും, അപ്പം പാസ്റ്ററെ കണ്ടു കഴിഞ്ഞപ്പം പാസ്റ്റർ പറഞ്ഞു, ഇന്ന പോലാണ് നിങ്ങൾക്ക് നിങ്ങൾ നിൽക്കുന്നിടത്തുനിന്ന് ചലിക്കേണ്ട സമയം കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ചലിക്കേണ്ട കഴിഞ്ഞെന്ന് ഒത്തിരി പേരിങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ എങ്ങോട്ടാണ് പോകണ്ടേ, ഞങ്ങൾ സ്വന്തമായിട്ട് വീടില്ല, പിന്നെ ഞാനും ലേഖയും 2 പിള്ളേരെയേ ഉള്ളൂ, എങ്ങോട്ട് ബന്ധുക്കാരുടെ അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല, ഒരു ദിവസം കൂടുതൽ നിൽക്കാൻ പറ്റത്തില്ല, അവർ നമ്മളെ ചാടിക്കും. അതിനെക്കാട്ട് അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ലെന്ന്, അത് ഞാൻ പറയാൻ നിങ്ങൾ പറഞ്ഞോളാം, ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ പിന്നെ പാസ്റ്റർ പറഞ്ഞു, ഇവിടെ നിൽക്കുക, എന്താ ചൊവ്വാഴ്ച ആരാധന കൂടെ കൂടിയിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചൊവ്വാഴ്ച ആരാധന കഴിഞ്ഞപ്പോഴാണ് പാസ്റ്റർ ഇങ്ങനെ രാത്രിയിൽ ഇതുപോലെ വിളിച്ചിട്ട് പറഞ്ഞു, പോയിട്ട് അവിടുത്തെ അവിടെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളിഞ്ഞ് പോരെ, ഇവിടെ വന്ന് ഇവിടുത്തെ ഓൾഡേജ് ഹോമിലേക്ക് ഇൻചാർജ് ഏറ്റെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അവിടുന്ന് വരുന്നത്. പക്ഷേ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ നേരത്ത് ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ പിന്നെയും ഒരു പൈസ ഇല്ല. അവിടുന്ന് സാധനം കൊണ്ടുവരണമെങ്കിൽ ഇവിടം വരെ വരുന്നതിന് ചെറിയൊരു വണ്ടിക്ക് തന്നെ 16000 രൂപ അവർ ചോദിക്കുന്നത്. അപ്പം ഞാൻ അങ്കിളിനെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്കിളെ ഇന്ന പോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് ഇവിടം വരെ വരാനുള്ള വണ്ടിക്കൂലിയൊക്കെ ദൈവം തരണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം അങ്കിൾ മെസ്സേജ് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചോളാം, കുഴപ്പമില്ല, എല്ലാം ദൈവം നടത്തുമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു പ്രതീക്ഷയില്ല, ഞങ്ങൾ നിന്നെടുത്തുനിന്ന് ഞങ്ങൾക്ക് 1 രൂപ കിട്ടുമെന്നൊന്നും പ്രതീക്ഷ ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. പക്ഷേ ആ ഞങ്ങൾ തിരിക്കുന്ന അന്ന് തന്നെ ഞങ്ങൾക്ക് നല്ലപോലെ ഫുഡ് തന്നു. അതിന് മുന്നേ ഞാൻ അവരോട് പറഞ്ഞു, അവിടെ ദൈവദാസനോടും കുടുംബത്തോടും പറഞ്ഞു, ഞങ്ങൾ സന്തോഷത്തിലാണ് പോകുന്നത്, ദൈവം പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്, അല്ലാതെ ഇവിടുന്ന് പിണങ്ങിയല്ല പോകുന്നത്, ഒന്നുമല്ല, ഞങ്ങളെ സന്തോഷത്തോടെ ഇവിടുന്ന് യാത്രയാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പ്രാർത്ഥിക്കുകയും ഞങ്ങളെല്ലാം നല്ല സന്തോഷത്തോടെ തന്നെ യാത്ര, ആ പ്രാർത്ഥന കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് ഫുഡും തന്ന്, അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഓരോ കവർ തന്നു എല്ലാവർക്കും. അപ്പം ഞാൻ എന്താണെന്ന് നമ്മൾ നോക്കി അവിടെ വെച്ച് ഉടനെ നോക്കിയില്ല. അപ്പോഴും ഞാൻ വിചാരിക്കുക, ദൈവമേ വണ്ടിയും വിളിച്ച് സാധനവും കയറ്റി, ഇനി എന്ത് എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ താഴോട്ട് പോയിട്ട് ഇത് എണ്ണി നോക്കിയപ്പം 20000 രൂപ എൻ്റെ കവറിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലേഖയ്ക്ക് 3000 രൂപ ഉണ്ടായിരുന്നു, ലേഖയുടെ കറവി. പിള്ളേർക്ക് 2 പേർക്കും 1000 രൂപ വെച്ചുണ്ടായിരുന്നു. അങ്ങനെ ദൈവം സമൃദ്ധിയായിട്ട് തന്നെ നമ്മളെ അവിടുന്ന് യാത്രയാക്കി. ആരുടെയും മുന്നിൽ ഒന്നും കൈനീട്ടാതെ, ആരോടും ചോദിക്കാതെ ഇവിടെ. അപ്പം നമുക്ക് മനസ്സിലായി, എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന് വെച്ചാൽ നല്ല ദൈവകൃപ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവകൃപയുള്ള ഒരു ദൈവദാസൻ്റെ കൂടെ, നല്ല ശക്തമേറിയ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസൻ്റെ കൂടെ ഡ്രൈവറായിട്ട് 1 ദിവസമെങ്കിലും ഓടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് ദൈവം എനിക്ക് ഇവിടെ വന്നപ്പം തന്നെ അത് നടത്താൻ ദൈവം സമ്മതിച്ചു. ഞാൻ ഷുഗറിൻ്റെ പ്രഷറിൻ്റെ എല്ലാം ഗുളിക കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഈ 7 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ ശേഷം ഇതുവരെ ഞാൻ ഇതൊന്നും കഴിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ശരീരത്തിന് ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ദൈവത്തിൻ്റെ ഒരു കൃപയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ, ഇവിടെ വന്ന ഓൾഡേജ് ഹോമിലെ ഈ അമ്മച്ചിമാരായാലും അപ്പച്ചന്മാരും ഇവരുമായിട്ടെല്ലാം സന്തോഷത്തോടെ പോകാനും സ്നേഹത്തോടെ പോകാനും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവരെ എല്ലാം ഇവരുടെ കൂടെ എല്ലാം കൈക്ക് പിടിച്ച് ഇവരുടെ കൂടെ നിൽക്കുവാനൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മറ്റുള്ളവരെല്ലാം ഇങ്ങനെ തള്ളിക്കളയുന്ന അമ്മമാരെ നോക്കാൻ വയ്യ, അപ്പന്മാരെ നോക്കാൻ വയ്യ, അവരെയൊക്കെ നോക്കാൻ ഇനി ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇവിടെ സന്തോഷത്തോടെ എല്ലാവരുടെയും കൂടെ ഇങ്ങനെ നിൽക്കാൻ ദൈവം തന്ന കൃപ ഓർത്ത് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. അതിനുവേണ്ടി എല്ലാം ഞങ്ങളെ ഏറ്റെടുത്ത ദൈവദാസനോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. അതുപോലെ ദൈവം നടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ദൈവം നമ്മെ പരിപാലിച്ചു. ഇത് നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു, ദൈവം ആ സ്വപ്നമൊക്കെ നിറവേറ്റി. ഇനി ഒത്തിരി കാതം നമുക്ക് നടക്കാനുണ്ട്, അതെല്ലാം ദൈവം നമ്മൾ നടത്തും. ഇവരുടെ കണ്ണുനീരും ഇവരുടെ സാക്ഷ്യവുമാണ് വലിയ സാക്ഷി. ഇതിനപ്പുറത്തെ മറ്റൊരു വാക്ക് എനിക്ക് പറയാനില്ല, അവർ പറഞ്ഞതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. ഇവിടെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട മോസസ് ബ്രദർ, പ്രീതി സിസ്റ്റർ, സൺ ബ്രദർ, അദ്ദേഹത്തിൻ്റെ കുടുംബം, ബാക്കിയുള്ള സഹോദരങ്ങൾ,
എല്ലാവരെയും ഓർക്കുകയാണ്. അവർക്ക് അവരിൽ ഏൽപ്പിച്ച കാര്യങ്ങൾ വളരെ വിശ്വസ്തതയോടെ അദ്ദേഹം ഈ സ്ഥാപനം ഈ നിലയിൽ വരെ കൊണ്ടുവരാൻ, നിങ്ങൾക്ക് അറിയാം ഇത്രയും ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്, നമുക്കതിൻ്റെ സ്ഥാപനം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. ദൈവം നടത്തിയുണ്ടോ ഇവിടെ അമ്മമാര്, നമ്മുടെ അമ്മമാരൊക്കെ അവരുടെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ വാക്കുകൾ, അത് കണ്ണുനീരോടെ പറഞ്ഞ വാക്കുകൾ അവരെ സംരക്ഷിക്കാൻ കിട്ടും. ഞാൻ ഒരു കാര്യം പറയുക, ഈ അവസ്ഥകളെല്ലാം മാറും. ദൈവം നമുക്ക് വലിയ സ്ഥാപനം തരും, ആയിരക്കണക്കിന് ആളുകളെ നമ്മൾ സംരക്ഷിക്കും. വസ്മറെ 100 കണക്കിന് സ്റ്റാഫുകൾ ഇവിടെ ഉണ്ടാകും. ഇദ്ദേഹം അതിന് മേലധികാരിയായിട്ട് ഇവിടെ ഉണ്ടാകും. ദൈവം ആ നിലയിൽ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ ആദ്യമായി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞ വാക്കുകൾ അങ്ങനെയാണ്. അതുകൊണ്ട് ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങളാൽ കഴിയുന്നത് ചെയ്തിട്ടുണ്ട്. അതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ദൈവം നമുക്ക് എല്ലാ രജിസ്ട്രേഷനും കൃപയാൽ നൽകി തന്നു. അതിന് രാത്രിയും പകലുമില്ലാതെ അധ്വാനം ചെയ്ത ആളുകളുണ്ട്. അവരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഓർക്കുന്നു, നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ആദ്യമായിട്ട് ഒരു സേവനം ചെയ്തത്, അതിനു മുൻപ് ആരും അറിയാതെ ഒത്തിരി സേവനം ചെയ്തിട്ടുണ്ട്. കൊച്ചിലെ, അതായത് എനിക്കൊരു 20 വയസ്സുള്ളപ്പോൾ ഒരാൺകുട്ടിയെ ഞാൻ എടുത്ത് വളർത്തിയതാണ്. ഒരാൺകുട്ടിയും അവരെ ആങ്ങളെ പെങ്ങളും എൻ്റെ വീട്ടിൽ താമസിച്ചാണ്, എൻ്റെ വീട്ടിൽ. അതിനുശേഷം ഒത്തിരി ആൺകുട്ടികളും ഒത്തിരി പെൺകുട്ടികളും ഒക്കെ എൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകൾ. അന്ന് ഞങ്ങളുടെ വീട് നിറച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ താമസിച്ചിരുന്ന ആ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. അവരെല്ലാം ഏറ്റവും വലിയ നിലയിലായി, അവരെല്ലാം തീരുമാനിച്ചു. ആരാധനയിൽ ലഭിച്ചതെന്ത് ബന്ധനമില്ല, സ്തുതിയല്ലി വീളതെന്ത കോട്ടയില്ല, പ്രാർത്ഥനയല്ലി ആകതെന്ത കാര്യമില്ല, നീ നമ്പിതാരെ നടയത് അത്ഭുതമില്ല. ഓ പേടിതാരെ തുറയവതു, ഉടുക്കിതാരെ സിക്കുവതു, തട്ടിതാരെ തറയവതു, മുച്ചൽപ്പെട്ട ബാഗിലും പേടിതാരെ തുറയവതു, കട്ടിതാരെ തുറയവതു, ഉച്ചൽപ്പെട്ട ബാഗിലും. ആരാധനയിൽ ലഭിച്ചതെന്ത ബന്ധനമില്ല, സ്തുതിയല്ലി വീളതെന്ത കോട്ടയില്ല, പ്രാർത്ഥനയല്ലി ആകതെന്ത കാര്യമില്ല, നീ നമ്പിതാരെ നടയത് അത്ഭുതമില്ല. ആരാധനയിൽ ലഭിച്ചതെന്ത ബന്ധനമില്ല, സ്തുതിയല്ലി വീളതെന്ത കോട്ടയില്ല, പ്രാർത്ഥനയല്ലി ആകതെന്ത കാര്യമില്ല, നീ നമ്പിതാരെ നടയത് അത്ഭുതമില്ല.
ആദ്യം പറയുന്നതൊക്കെ ഉൽപാദം പൊരിപ്പം എന്നും വൈശുവേ dum tananana dum tananana dum tanananam hey dum tanana ningale kaaniku dum tanananam oh dum tananana dum tanananana dum tanananam o mera yesu o mera yesu jardu o mera yesu o mera मेरा यीशु है बला करता मेरी रखवाली सदा मेरा यीशु है बला करता मेरी रखवाली सदा जब मैं होता हूँ मैं गिरने वाला जब मैं होता हूँ मैं गिरने वाला उठा के मुझको कहता संग में मेरे रहना उठा के मुझको कहता संग में मेरे रहना सरा मुस्कुरा चिरिचु कोंडे दुम दनाना नना दुम दनाना नना दुम दनाना नना नम हे दुम दनाना नना दुम दनाना दुम दनाना नना नम हो दुम दनाना नना दुम दनाना नना नम ओ मेरा येशु ओ मेरा येशु ओ मेरा येशु मेरा यीशु है बला करता मेरी रखवाली सरा मेरा यीशु है बला करता मेरी रखवाली सरा जब मैं होता हूँ मैं गिरने वाला जब मैं होता हूँ मैं गिरने वाले उड़ा के मुझको कहता संग में मेरे रहना उड़ा के मुझको कहता संग में मेरे रहना सारा मुस्कुरा चिरचुगंडे ओ मेरा येशु ओ मेरा येशु ओ मेरा येशु ओ मेरा येशु ओ दुम दनाना दुम दनाना दनाना ओ दुम दनाना दुम दनाना दुम दनाना ओ दुम दनाना दुम दनाना दुम दनाना ओ मेरा ए ओ मेरा ए चो ओ मेरा ए चाली कुंड ए चो ओ मेरा ए चो ओ मेरा ए चो ओ मेरा ए यीशु ओ मेरा ए यीशु ओ मेरा ए यीशु विविध രാജ്യങ്ങളിൽ വിവിധ പട്ടണങ്ങളിൽ ഞങ്ങളെ സഹായിച്ച ഒത്തിരി ആളുകളുണ്ട് നിങ്ങളെ സഹായിച്ചത് ദൈവനാമത്തിനു വേണ്ടിയാണ് ഈ എളിയവരിൽ ഒടുത്തന് കൊടുക്കുന്നതെല്ലാം എനിക്ക് ചെയ്യുന്നത് പോലെയാണ് ദൈവത്തിന് ചെയ്യുന്നത് പോലെയാണ് നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ഒരു ഗ്ലാസ് തണ്ണീരുണ്ട് എല്ലാറ്റിനും ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ കൂടുതൽ വിവരങ്ങൾക്കായി 04-68-2220-207 04-68-2323-278 9188-12-3279 Our website www.elohimgwc.com ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9446-11501 95-26-19-198 9188-1-23279 Our bank details Vinu CB Federal Bank Pathanamthitta account number 103-90-100-00 IFSC code FDRL 0001039